ഹിന്ദി ശിക്ഷക് ലേൺ ഹിന്ദി ഇൻ മലയാളം എന്ന ചാനലിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പഠിച്ചത് ഹിന്ദി അക്ഷരമാലയിലെ സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളുമാണ്. ഈ വീഡിയോയിലുള്ളത് അക്ഷരങ്ങളുടെ വർഗീകരണവും നിർവചനവുമാണ്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ കൂടെ കാണുന്ന ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ പുതുതായി ഞാനിടുന്ന വീഡിയോയെക്കുറിച്ചുള്ള നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യം സ്വരാക്ഷരങ്ങളാണ്. മറ്റു അക്ഷരങ്ങളുടെ സഹായമില്ലാതെ സ്വതന്ത്രമായി ഉച്ചരിക്കുന്ന അക്ഷരങ്ങളെയാണ് സ്വരാക്ഷരങ്ങളെന്ന് പറയുന്നത്. സ്വരാക്ഷരങ്ങളെ മൂന്നായി തരംതിരിക്കാം: ഹ്രസ്വസ്വരം, ദീർഘസ്വരം, പ്ലുത് സ്വരം. അതിൽ ഹ്രസ്വസ്വരം എന്നാൽ ഒരു മാത്രയുള്ള സ്വരാക്ഷരങ്ങളെയാണ് ഹ്രസ്വസ്വരങ്ങളെന്ന് പറയുന്നത്. അ, ഇ, ഉ, റെ ഇവയാണ് ഹ്രസ്വസ്വരങ്ങൾ. രണ്ട് മാത്രകളുള്ള സ്വരാക്ഷരങ്ങളാണ് ദീർഘസ്വരം. അതിനുദാഹരണം ആ, ഇ, ഉ, എ, ഐ, ഓ, ഔ ഇവയാണ്. ഇനി ദീർഘസ്വരാക്ഷരങ്ങളിലെ എ, ഐ, ഓ, ഔ എന്നീ അക്ഷരങ്ങളെ സംയുക്ത സ്വരാക്ഷരങ്ങൾ എന്ന് പറയുന്നു. ഇവ രണ്ട് വ്യത്യസ്ത അക്ഷരങ്ങളുടെ മാത്രകൾ ചേർന്നതാണ്. ഉദാഹരണത്തിന് എ എന്നത് അ പ്ലസ് ഇ, ആ എന്ന സ്വരാക്ഷരത്തിൻ്റെ കൂടെ ഇ എന്ന സ്വരാക്ഷരം കൂടി ചേർന്നതാണ്. ഇനി ഐ എന്നത് ആ എന്ന അക്ഷരത്തിൻ്റെ കൂടെ ഇ എന്ന സ്വരാക്ഷരം ചേർന്നതാണ്. ഐ ആ പ്ലസ് ഇ. അതുകൊണ്ട് ഹിന്ദിയിൽ ഐ എന്നതിനെ എ എന്നാണ് ഉച്ചരിക്കുന്നത്. എ ആ പ്ലസ് ഇ എന്നാണ് ഹിന്ദിയിൽ ഐ എന്നതിനെ ഉച്ചരിക്കുന്നത്. അടുത്തത് ഓ. ഓ എന്നത് ആ എന്ന സ്വരാക്ഷരത്തിൻ്റെ കൂടെ ഉ എന്ന സ്വരാക്ഷരം ചേർന്നതാണ്. ഔ എന്നത് ആ എന്ന അക്ഷരത്തിൻ്റെ കൂടെ ഉ എന്ന സ്വരാക്ഷരം ചേർന്നതാണ്. ദീർഘസ്വരാക്ഷരങ്ങളിലെ ആ, ഈ, ഉ എന്നീ അക്ഷരങ്ങൾ ഒരേ സ്വരാക്ഷരങ്ങളുടെ രണ്ട് മാത്രകൾ ചേർന്നതാണ്. അതുകൊണ്ടാണ് ഇവ സംയുക്ത സ്വരാക്ഷരങ്ങളിൽ പെടാത്തത്. ആ എന്ന അക്ഷരം ആ പ്ലസ് അ, രണ്ട് അ കൂടി ചേർന്നതാണ്. അതുപോലെ ഈ എന്ന അക്ഷരം ഇ പ്ലസ് ഇ, രണ്ട് ഇ കൂടി ചേർന്നതാണ്. ഉ എന്ന അക്ഷരം രണ്ട് ഉ കൂടി ചേർന്നതാണ്. അടുത്തത് പ്ലുതസ്വർ. പ്ലുതസ്വർ എന്ന് പറഞ്ഞാൽ മൂന്ന് മാത്രകളുള്ള സ്വരാക്ഷരങ്ങളാണ്. ഉദാഹരണം ഓം, ഹേ. അടുത്തത് വ്യഞ്ജനാക്ഷരങ്ങൾ. സ്വരാക്ഷരങ്ങളുടെ സഹായത്തോടു കൂടി ഉച്ചരിക്കുന്ന അക്ഷരങ്ങളെയാണ് വ്യഞ്ജനാക്ഷരങ്ങൾ എന്ന് പറയുന്നത്. ക എന്ന വ്യഞ്ജനാക്ഷരം ക് എന്ന ധ്വനിയുടെ കൂടെ അ എന്ന സ്വരാക്ഷരം ചേർന്നതാണ്. ക, ക് പ്ലസ് അ. സ്വരാക്ഷരം ചേരാത്ത വ്യഞ്ജനാക്ഷരത്തിൻ്റെ ധ്വനിയെ സൂചിപ്പിക്കുന്നതിന് വ്യഞ്ജനാക്ഷരത്തിൻ്റെ കീഴെ ഒരു ചരിഞ്ഞ വരയുടെ രൂപത്തിലുള്ള ഒരു ചിഹ്നം ചേർക്കുന്നു. ഈ ചിഹ്നത്തെ ഹൽ ചിഹ്നം എന്ന് പറയുന്നു. ഹൽ ചിഹ്നം എന്നത് ഒരക്ഷരത്തിൻ്റെ പകുതി മാത്രം ഉച്ചരിക്കുന്നതിന് എഴുതുമ്പോൾ സൂചിപ്പിക്കുന്നതാണ്. മലയാളത്തിൽ ഇത് ഹിന്ദിയിലേതുപോലെ അക്ഷരത്തിന് കീഴിലല്ല എഴുതുന്നത്, അക്ഷരത്തിന് മുകളിൽ ചന്ദ്രക്കലയായാണ് എഴുതുന്നത്. ഹിന്ദിയിൽ ഒരു വാക്ക് ഉച്ചരിക്കുമ്പോൾ അവസാനത്തെ അക്ഷരം പകുതിയിലാണ് ഉച്ചരിക്കുന്നത്. ഇവിടെ ഹൽ ചിഹ്നം ചേർക്കാറില്ല. എന്നാലും ഹൽ ചിഹ്നം അദൃശ്യമായി ചേർന്നിട്ടുണ്ട്.
ഈ അദൃശ്യമായ ഹൽ ചിഹ്നത്തെ ഹലന്ത് എന്നാണ് പറയുന്നത്. വ്യഞ്ജനാക്ഷരങ്ങളെ വർഗീയ വ്യഞ്ജൻ, അവർഗീയ വ്യഞ്ജൻ എന്നിങ്ങനെ രണ്ടായി തരംതിരിക്കാം. വ്യഞ്ജനാക്ഷരങ്ങളിലെ ആദ്യത്തെ 25 അക്ഷരങ്ങളാണ് വർഗീയ വ്യഞ്ജനത്തിൽ പെടുന്നത്. ഇവ കവർഗ്, ചവർഗ്, ടവർഗ്, തവർഗ്, പവർഗ് എന്നിങ്ങനെ 5 വ്യത്യസ്ത വർഗങ്ങളിലായി ക്രമീകരിച്ചിരിക്കുന്നു. ക, ഖ, ഗ, ഘ, ങ ഇവ കവർഗത്തിലും, ച, ഛ, ജ, ഝ, ഞ ഇവ ചവർഗത്തിലും, ട, ഠ, ഡ, ഠ, ണ ടവർഗത്തിലും, ത, ഥ, ദ, ഥ, ന ഇവ തവർഗത്തിലും, പ, ഭ, ബ, ഭ, മ ഇവ പവർഗത്തിലും പെടുന്നു. കവർഗത്തിലെ അക്ഷരങ്ങൾ കണ്ഠ് അഥവാ തൊണ്ടയുടെ സ്പർശനത്താലാണ് ഉച്ചരിക്കുന്നത്. ചവർഗത്തിലേത് താലു അഥവാ അണ്ണാക്കിൻ്റെ സ്പർശനത്താലാണ് ഉച്ചരിക്കുന്നത്. അതുപോലെ ടവർഗത്തിലേത് മൂർധ അഥവാ ശിരസിൻ്റെ സ്പർശനത്താലും, തവർഗത്തിലേത് ദന്ത് അഥവാ പല്ലിൻ്റെ സ്പർശനത്താലും, പവർഗത്തിലെ അക്ഷരങ്ങൾ ഓഷ്ഠ് ചുണ്ടുകളുടെ സ്പർശനത്താലും ഉച്ചരിക്കുന്നു. അതുകൊണ്ട് ഇവയെ സ്പർശവ്യഞ്ജനങ്ങൾ എന്നുകൂടി പറയുന്നു. അടുത്തത് അവർഗീയ വ്യഞ്ജൻ. വ്യഞ്ജനാക്ഷരങ്ങളിലെ അവസാനത്തെ 8 അക്ഷരങ്ങളാണ് അവർഗീയ വ്യഞ്ജനാക്ഷരങ്ങൾ. ഇവ രണ്ട് തരമുണ്ട്, അന്തസ്ഥ വ്യഞ്ജൻ, ഊഷ്മ വ്യഞ്ജൻ എന്നിവയാണവ. അന്തസ്ഥ വ്യഞ്ജൻ യ, ര, ല, വ എന്നീ അക്ഷരങ്ങളും ഊഷ്മ വ്യഞ്ജൻ ശ, ഷ, സ, ഹ എന്നീ അക്ഷരങ്ങളുമാണ്. അവർഗീയ വ്യഞ്ജനാക്ഷരങ്ങളിലെ യ, ശ എന്നീ അക്ഷരങ്ങൾ അണ്ണാക്കിൻ്റെ സ്പർശനത്താലും, ര, ല, സ എന്നീ അക്ഷരങ്ങൾ നാവിൻ്റെ സ്പർശനത്താലും, വ എന്ന അക്ഷരം പല്ലിൻ്റെ മുകൾ ഭാഗത്തിൻ്റെ സ്പർശനത്താലും, ഷ എന്ന അക്ഷരം ശിരസിൻ്റെ സ്പർശനത്താലും, ഹ എന്ന അക്ഷരം തൊണ്ടയുടെ സ്പർശനത്താലുമാണ് ഉച്ചരിക്കുന്നതെങ്കിലും പൂർണ്ണമായും ആ സ്ഥാനങ്ങളിൽ സ്പർശിക്കുന്നില്ല. സ്പർശിക്കാതെ ഉച്ചരിക്കുമ്പോൾ വായു പുറത്തേക്ക് വിടുന്നു. അതുകൊണ്ടാണ് ഇവ സ്പർശവ്യഞ്ജനങ്ങളിൽ പെടാത്തത്. ഇവയെ സംഘർഷവ്യഞ്ജനങ്ങൾ എന്നാണ് പറയുന്നത്. ഇനി ഉച്ചരിക്കുമ്പോൾ പ്രാണവായുവിൻ്റെ ഉപയോഗം കുറവുള്ള അക്ഷരങ്ങളെ അല്പപ്രാൺ എന്ന് പറയുന്നു. വ്യഞ്ജനാക്ഷരങ്ങളിലെ ഓരോ വർഗത്തിലെയും 1-ാമത്തെയും 3-ാമത്തെയും 5-ാമത്തെയും അക്ഷരങ്ങളും അന്തസ്ഥ വ്യഞ്ജനാക്ഷരങ്ങളുമാണ് അല്പപ്രാൺ വ്യഞ്ജനാക്ഷരങ്ങൾ. അടുത്തത് ഉച്ചരിക്കുമ്പോൾ പ്രാണവായുവിൻ്റെ ഉപയോഗം കൂടുതലുള്ള വ്യഞ്ജനാക്ഷരങ്ങളെ മഹാപ്രാൺ വ്യഞ്ജനാക്ഷരങ്ങൾ എന്ന് പറയുന്നു. വ്യഞ്ജനാക്ഷരങ്ങളിലെ ഓരോ വർഗത്തിലെയും 1-ാമത്തെയും 2-ാമത്തെയും വ്യഞ്ജനാക്ഷരങ്ങളാണ് അഘോഷ വ്യഞ്ജനാക്ഷരങ്ങൾ. 3-ാമത്തെയും 4-ാമത്തെയും 5-ാമത്തെയും അക്ഷരങ്ങളാണ് ഘോഷ വ്യഞ്ജനാക്ഷരങ്ങൾ. അല്പപ്രാൺ, മഹാപ്രാൺ, ഘോഷ്, അഘോഷ് ഇവയിൽ പെടുന്ന വ്യഞ്ജനാക്ഷരങ്ങൾ ഉച്ചരിക്കാനുള്ള പ്രയത്നത്തിൻ്റെ അടിസ്ഥാനത്തിൽ തരംതിരിച്ചിട്ടുള്ളവയാണ്. ഇനി അടുത്തത് സംയുക്ത വ്യഞ്ജനാക്ഷരങ്ങൾ. രണ്ടോ അതിലധികമോ വ്യഞ്ജനാക്ഷരങ്ങൾ കൂടിച്ചേർന്നുണ്ടാകുന്ന അക്ഷരങ്ങളെ സംയുക്ത വ്യഞ്ജനാക്ഷരങ്ങൾ അഥവാ കൂട്ടക്ഷരങ്ങൾ എന്ന് പറയുന്നു. സംയുക്ത വ്യഞ്ജനാക്ഷരങ്ങൾ രണ്ട് തരമുണ്ട്. അതിലൊന്ന് ഒരേ വ്യഞ്ജനാക്ഷരങ്ങൾ തന്നെ രണ്ട് പ്രാവശ്യം കൂടിച്ചേർന്നുണ്ടാകുന്ന കൂട്ടക്ഷരങ്ങൾ. ഉദാഹരണം ക, ട, ത, പ. രണ്ട് രണ്ടോ അതിലധികമോ
വ്യത്യസ്ത വ്യഞ്ജനാക്ഷരങ്ങൾ കൂടി ചേർന്നുണ്ടാകുന്ന കൂട്ടക്ഷരങ്ങൾ. ഉദാഹരണം: ഷ, ത്ര, ധ, സ്വ, വ്യ, ത. സംയുക്ത വ്യഞ്ജനാക്ഷരത്തിൽപ്പെട്ട ക്ഷ, ത്ര, ഗ്യ, സ്ര ഇവ അക്ഷരമാലയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ജ്, ഞ എന്നീ അക്ഷരങ്ങൾ കൂടിച്ചേർന്നിട്ടുണ്ടാകുന്ന സംയുക്ത വ്യഞ്ജനാക്ഷരത്തെ ഹിന്ദിയിൽ ഗ്യ എന്നാണ് ഉച്ചരിക്കുന്നത്. അതുപോലെ മലയാളത്തിലെ ഋ എന്ന അക്ഷരത്തെ റി എന്നാണ് ഉച്ചരിക്കുന്നത്. റി പ്ലസ് ഇ. അടുത്തത് പഞ്ചമാക്ഷരങ്ങളും അനുസ്വാരവും. വ്യഞ്ജനാക്ഷരങ്ങളിലെ അഞ്ചു വർഗങ്ങളിലെയും അഞ്ചാമത്തെ അക്ഷരങ്ങളെ പഞ്ചമാക്ഷരങ്ങളെന്ന് പറയുന്നു. ങ, ഞ, ന, ന, മ ഇവയാണ് പഞ്ചമാക്ഷരങ്ങൾ. ഹിന്ദിയിൽ പഞ്ചമാക്ഷരത്തിൻ്റെ സ്ഥാനത്താണ് അനുസ്വാർ ചേർക്കുന്നത്. സ്വരം ചേരാത്ത മ ധ്വനിയാണ് അനുസ്വാർ. ഇവ ങ, ഞ, ന, ന, മ എന്നീ അക്ഷരങ്ങൾക്ക് പകരമായി ഒരു ബിന്ദുവിൻ്റെ രൂപത്തിൽ തൊട്ടു മുമ്പുള്ള അക്ഷരത്തിൻ്റെ മുകളിലായി ചേർക്കുന്നു. ഉദാഹരണം: അങ്ക്, ആ, അനുസ്വാർ, ക, ഇതാണ് അങ്ക്. അടുത്തത് അന്ത്, അന്ത് എന്നത് ആ, അനുസ്വാർ, ത എന്നതാണ്. അടുത്തത് അഞ്ജന എന്നത് ആ, അനുസ്വാർ, ജ, ന ഇതാണ് അഞ്ജന. അടുത്തത് അനുനാസിക്. അനുസ്വാറിൻ്റെ ഏറ്റവും ചെറിയ രൂപമാണ് അനുനാസിക്. ഇത് മൂക്കിൻ്റെ സഹായത്താലാണ് ഉച്ചരിക്കുന്നത്. ചന്ദ്രബിന്ദുവാണ് അനുനാസിക്കിൻ്റെ ചിഹ്നം. അനുനാസിക് സ്വരങ്ങളുടെ കൂടെയും വ്യഞ്ജനാക്ഷരങ്ങളുടെ കൂടെയും ചേർക്കുന്നു. അനുനാസികത സ്വരാക്ഷരങ്ങളുടെ കൂടെ വരുമ്പോൾ ചന്ദ്രബിന്ദു ചിഹ്നം ചേർക്കുന്നു. ഉദാഹരണം: അന്ധേര. വ്യഞ്ജനാക്ഷരങ്ങളുടെ കൂടെ വരുമ്പോൾ അനുനാസിക ചിഹ്നത്തിനു പകരം പഞ്ചമാക്ഷരത്തിൻ്റെ പകുതി അടുത്ത അക്ഷരത്തോടൊപ്പം ചേർക്കുന്നു. ഉദാഹരണം: കണ്ഠ്, തുമാര, ഉനേം. അടുത്തത് വിസർഗ്. സംസ്കൃത ഭാഷയിൽ നിന്നും ഹിന്ദിയിലേക്ക് വന്ന ഒരു പ്രയോഗമാണ് വിസർഗം. അക്ഷരത്തിൻ്റെ അവസാനം താഴെ താഴെ ചേർക്കുന്ന രണ്ട് ബിന്ദുക്കളാണ് വിസർഗത്തിൻ്റെ ചിഹ്നം. ഇതിൻ്റെ ഉച്ചാരണം ഹ എന്നതിൻ്റെ പകുതിയാണ്. വിസർഗം സ്വരാക്ഷരങ്ങളുടെ കൂടെയും വ്യഞ്ജനാക്ഷരങ്ങളുടെ കൂടെയും ചേർക്കുന്നു. അടുത്തത് ഉത്ക്ഷിപ്ത വ്യഞ്ജൻ. വിദേശ ഭാഷയിൽ നിന്ന് വന്ന് ഹിന്ദിയിൽ പ്രയോഗിക്കുന്ന വ്യഞ്ജനങ്ങളാണ് ഉത്ക്ഷിപ്ത വ്യഞ്ജൻ. ഇവയെ അതിരിക്ത വർണ്ണങ്ങൾ എന്നുകൂടി പറയുന്നു. ഡ, ഠ, ക, ഖ, ഗ, ജ, ഭ. ഈ വ്യഞ്ജനാക്ഷരങ്ങൾ വിദേശ ഭാഷയിൽ നിന്ന് വന്ന വാക്കുകളിൽ ആദ്യ അക്ഷരമായി അല്ലാതെ വരികയാണെങ്കിൽ ഈ അക്ഷരങ്ങൾക്ക് കൂടുതൽ ദൃഢത ലഭിക്കാൻ വേണ്ടി അവയ്ക്ക് കീഴെ ഒരു ബിന്ദു ചേർക്കുന്നു. അതാണ് ഉത്ക്ഷിപ്ത വ്യഞ്ജൻ. ഉദാഹരണം: ബട, പഠന, ചോട്, ബൂഠ. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.